അസ്സലാമലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു കേക്ക് പുഡിങ്ങിൻ്റെയാണ്. അപ്പോൾ ഞാനിത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബാക്കി വന്ന കേക്ക് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും ആദ്യമായിട്ടാണെങ്കിൽ മമ്മാസ് ഡേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം പറഞ്ഞതുപോലെ ബാക്കി വന്ന കേക്കാണ്. അപ്പോൾ ഇത് കോക്കനട്ട് ഫ്ലേവറിലെ കേക്കാണ്, ഇത് വനില ഫ്ലേവറും, അതുപോലെ ഞാൻ പിന്നെ ചോക്ലേറ്റ് ഫ്ലേവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലേവേഴ്സൊക്കെ ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കേക്ക് സെറ്റ് ചെയ്യുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് പാത്രം എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കോക്കനട്ടിൻ്റെ ഫ്ലേവറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കേക്ക് ഞാൻ സോക്ക് ചെയ്യുന്നത് നമ്മുടെ മിൽക്ക് കേക്കിൻ്റെ ഒക്കെ സിറപ്പ് ബാക്കി ഉണ്ടാവില്ലേ, അതിലാണ്. അപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഓരോ ലെയറിലും ഓരോ ഫ്ലേവർ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇനി നമുക്കൊരു സ്പൂണ് കൊണ്ട് കേക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമുക്ക് അടുത്ത ലെയർ വെച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അടുത്ത ലെയറായിട്ട് ചോക്ലേറ്റിൻ്റെ ഫ്ലേവേർഡ് കേക്കാണ് ഇടുന്നത്. അതും ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് സോക്ക് ചെയ്തെടുക്കുന്നത് നോർമൽ ഷുഗർ സിറപ്പിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സിറപ്പൊക്കെ യൂസ് ചെയ്യാം, അതൊക്കെ ഇഷ്ടമുള്ളതുപോലെയാണ്. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഗനാഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വന്ന ചോക്ലേറ്റ് ഗനാഷും ക്രീമും ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വനില ഫ്ലേവേർഡ് കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി വന്ന കേക്കും ഉണ്ട് ഇതുപോലെ നല്ല പുഡിങ്ങൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഫ്ലേവർ മാത്രമല്ല, ഒരു മൂന്നാല് ഫ്ലേവറിൽ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ, വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചെടുക്കുന്നുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് എല്ലാ വശത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് സാധനം ഇതിനാവശ്യമുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് പുഡിംഗ് ആണ് ഇത്. ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്കോസ് വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാനും ഭംഗിയാണ്, കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോക്കോസിന് പകരമായിട്ട് നിങ്ങൾക്ക് നട്ട്സോ അല്ലെങ്കിൽ കോൺഫ്ലെക്സോ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു മണിക്കൂർ നേരത്തേക്കോ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്കെങ്കിലും നമുക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമ്മളത് മുറിച്ചെടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കേക്ക് നന്നായി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കേക്ക് പുഡിംഗ്. അപ്പോൾ ഞാനത് പുറത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് മുറിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഈസിയായ കേക്ക് പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.